ഇസ്രയേലിൻ്റെ ലെബനണിൽ, തെക്കൻ ലെബനണിൽ അവർ നടത്തിയിട്ടുള്ള സന്ദേശങ്ങളാണ് കൂടുതലായിട്ട് വ്യാകുലതകൾ ഉണ്ടാക്കുന്നത്. ഗാസയിൽ നടത്തിയിട്ടുള്ള സന്ദേശങ്ങൾ പോലെയാണ്. ഗാസയിൽ കംപ്ലീറ്റ് ആയിട്ട് സിവിലിയൻ, അതായത് അവർ പറഞ്ഞിരുന്നത് സിവിലിയൻസ് ഇന്ന ഇന്ന പ്രദേശങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ കാരണം അവിടെ ഞങ്ങൾ ആക്രമണം നടത്തും. ഒരു 24 മണിക്കൂർ നോട്ടീസ് അല്ലെങ്കിൽ അതിനെ കുറഞ്ഞിട്ടുള്ള നോട്ടീസിലാണ് ഈ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഇവർ ആവശ്യപ്പെടുന്നത്. അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഹമാസിൻ്റെ പോരാളികൾ തമ്പിടിച്ചിട്ടുണ്ട്, ഹമാസിനെതിരായിട്ടുള്ള സൈനികമായിട്ടുള്ള ടാർഗറ്റുകളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഇന്ന് നമ്മൾ ഗാസയുടെ ചരിത്രം എടുക്കുമ്പോൾ അറിയാം, അത് യൂണിവേഴ്സിറ്റികളായിരുന്നു, സ്കൂളുകളായിരുന്നു, ആശുപത്രികളായിരുന്നു, അങ്ങനെ പലതും ആയിരുന്നു, അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു ഈ ആക്രമണങ്ങളിൽ പോയത്. അതുപോലെ ഒരു സന്ദേശം ഇന്നലെ തെക്കൻ ലെബനണിൽ, അത് മുഴുവൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫോൺ സന്ദേശമായിട്ടാണ് അല്ലെങ്കിൽ പേജർ സന്ദേശങ്ങളായിട്ടാണ് അത് ഇത് ചെയ്തിട്ടുള്ളത്. 80,000 സന്ദേശങ്ങളാണ് ഇന്നലെ അങ്ങനെ വന്നതെന്നാണ്. അതായത് അവർ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലുണ്ട്, നിങ്ങൾ ആ സ്ഥലങ്ങൾ വിട്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സാധാരണ ജനം, ഇപ്പം ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് നാളെ വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് പറയുകയാണ്, ഇവിടെ ഹിസ്ബുള്ളയുടെ ശേഖരമുണ്ട്, ഞാനോ നിങ്ങളോ ഇത് അറിയണമെന്നില്ല, നമ്മൾക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോകണമെന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകും നിങ്ങളുടെ? അപ്പോൾ ഇത് എന്നിട്ട് ഇത് പറയുന്നത്, ഇത് ഇസ്രയേൽ സൈന്യം വളരെ ഹ്യൂമനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സൈനിക നടപടിയാണ് നടത്തുന്നത്, അതുകൊണ്ട് വളരെ മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുന്നറിയിപ്പ് ആദ്യമേ തരുന്നത്. അത് തന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകും. ഈ ജനങ്ങൾ എവിടെ ഒഴിഞ്ഞു പോകും എന്നുള്ളതിൻ്റെ വലിയൊരു വിഷയമുണ്ട്. കാരണം 100,000+ ആളുകൾ, നമ്മൾ കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്കാണ് പറഞ്ഞ 90,000 പേര് തെക്കൻ ലെബനൻ ഓൾറെഡി വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാകുമ്പോൾ അത് 100,000 കവിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ 100,000+ ആളുകൾ ഓൾറെഡി ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അവരുടെ വീടും, അവർ വിട്ടുപോകുമ്പോൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർ ചെയ്തിരുന്ന ജോലി, ഇത്തരം നിരവധി വിഷയങ്ങൾ അതിൽ ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ ഈ ഇതാണ്, 80,000+ സന്ദേശങ്ങൾ അവർ കൊടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും 100,000+ ആളുകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ, കാരണം ഇന്നലെ ഈ മെസ്സേജ് വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇവർ ഇന്നലെ അതിരാവിലെ അവിടുത്തെ സമയം 6 മണി, പുലർച്ചെ 6 മണിക്കാണ് ഈ ആക്രമണങ്ങൾ തുടങ്ങിയത്. അതിലാണ് ഈ പറഞ്ഞ ഷമി നേരത്തെ സൂചിപ്പിച്ച 558 പേര് കൊല്ലപ്പെട്ടത്. അത്രയും, അതിനേക്കാൾ എത്രയോ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം പശ്ചിമേഷ്യയിൽ നടക്കുന്നു. അപ്പോൾ അമേരിക്ക ഏത് നിലയിൽ ഇതുവരെ ഇടപെടുമെന്നുള്ള, ഇസ്രയേലിനെ കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക സൈനിക സഹായവും അല്ലെങ്കിൽ സാമ്പത്തിക സഹായവും നിർത്തുക എന്നുള്ളത് ഒരു സ്വയമായിട്ടുള്ളൊരു വോയിസിൽ പറയാതെ അവർക്ക് ഇതിൽ നടത്തുമെന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഇത്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറാനെ ആ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന റെപ്രിക്കഷൻസ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ പശ്ചിമേഷ്യയിൽ ഒരു, അതായത് ഒരറ്റത്ത് ഗാസയിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ വെടിനിർത്തൽ, ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനം നടക്കുന്ന ചർച്ച പോലും വഴിതെറ്റുന്ന തരത്തിലാണ് ഈ ലെബനണിൽ. ഇപ്പോൾ ഏറ്റവും വലിയ ഭീതി എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഗാസ എല്ലാവരും മറക്കും, എല്ലാവരും നേരെ ലെബനണിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഗാസയിൽ ഇസ്രയേലിൻ്റെ നടപടികൾ അതുപോലെ തന്നെ തുടരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലെവലിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അതേസമയം ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയോ ഹമാസ് എന്ന് പറയുന്ന സംഘടനയോ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു സൈനിക ലക്ഷ്യം എത്രത്തോളം നിറവേറുമെന്ന് നമുക്ക് പറയാനാവില്ല. ഇപ്പോൾ ഗാസയുടെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും, അത് ഇപ്പോൾ അമേരിക്കയുടെ പെൻറ്റഗണിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്, ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് അവർക്ക് നേടാനായിട്ടില്ല, ഇസ്രയേലിന് ഇതുവരെ നേടാനായിട്ടില്ല. അതേസമയം 40,000+ സാധാരണ മനുഷ്യർ അവിടെ കൊല്ലപ്പെടുകയോ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള മനുഷ്യർക്ക് പരിക്കേൽക്കുകയോ ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു നശീകരണം അവിടെ നടന്നിട്ടുണ്ട്. നാളെ തെക്കൻ ലെബനണിലും ഇത് തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിന് ആരായിരിക്കും ഉത്തരവാദി എന്നുള്ളതാണ് ചരിത്രം വിലയിരുത്തേണ്ട ഒരു പ്രധാന വിഷയം.